ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണി ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SERT 9-ാം ക്ലാസ്സിലെ സർവവും സൂര്യനാൽ എന്ന പാഠഭാഗത്തിലെ ഘനീകരണ രൂപങ്ങളെ കുറിച്ചാണ്. ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നതിന് അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിനു ശേഷവും നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് ഘനീകരണം സംഭവിക്കുന്നു. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിങ്ങനെയാണ് ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ. ഘനീകരണ രൂപങ്ങളിൽ ഒന്നാണ് തുഷാരം. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതാണ് തുഷാരം. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. അടുത്തൊരു ഘനീകരണ രൂപമാണ് ഹിമം. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ ഭൂമിയിലുണ്ടല്ലോ. ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമകണങ്ങളാകും രൂപം കൊള്ളുന്നത്. ഘനീകരണത്തിന്റെ ഈ രൂപത്തെ ഹിമം എന്ന് പറയുന്നു. മൂടൽ മഞ്ഞ്. അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് തന്നെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാം. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നത്. ഇത് അന്തരീക്ഷത്തിലൂടെയുള്ള ദൂരക്കാഴ്ച തടസ്സപ്പെടുത്താറുണ്ട്. മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽ മഞ്ഞ്, ഫോഗ് എന്നും ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലും അധികമാണെങ്കിൽ നേർത്ത മൂടൽ മഞ്ഞ്, മിസ്റ്റ് എന്നും വിളിക്കുന്നു. മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ ഏകദേശം 0.001 സെന്റിമീറ്ററിൽ താഴെയാണ്. അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. ആകാശത്തിൽ വിവിധ തരം മേഘങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രൂപത്തിന്റെയും ഉയരത്തിന്റെയും അടിസ്ഥാനത്തിൽ മേഘങ്ങളെ വർഗീകരിക്കാം. രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പൊതുവെ 4 തരംതിരിക്കാം. സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ് എന്നിങ്ങനെ. സിറസ്, തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്നു. സ്ട്രാറ്റസ്, താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നു. ക്യുമുലസ് മേഘങ്ങൾ, ഉയർന്ന സംവഹന പ്രവാഹമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെ ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. നിംബസ് മേഘങ്ങൾ, താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണിവ. ജലകണികകളാൽ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്നത്. വിവിധ തരം മേഘങ്ങൾ കൂടിച്ചേർന്നാണ് പലപ്പോഴും നമുക്ക് ദൃശ്യമാകുന്നത്. ഉദാഹരണത്തിന്, ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്നു കാണുമ്പോൾ അതിനെ ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ വിവിധ ഉയരങ്ങളിലാണ് കാണപ്പെടുന്നത്. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4 തരംതിരിക്കാം. ഹൈ ക്ലൗഡ്, മീഡിയം ക്ലൗഡ്, ലോ ക്ലൗഡ്, ക്ലൗഡ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് എന്നിങ്ങനെ. തുടർന്നും വീഡിയോകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.